അറിയാം ബോംബെയുടെ ഒരു മീറ്റിങ്ങിന് തന്റെ
മീറ്റിംഗിന്റെ അവസാനിയിരുന്ന ടെന്റിലിരുന്ന ഡാനിയൽ എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ മരിച്ചിട്ട് ചില ദിവസങ്ങൾ കഴിഞ്ഞ് മോർച്ചറിൽ നിന്ന് കൊണ്ടുവന്ന വ്യക്തി ഉയർത്തെഴുന്നേറ്റത് വ്യക്തമായിട്ട് റെക്കോർഡിങ്ങിലാണ്. പക്ഷെ ഈ ഉയർത്തെഴുന്നേറ്റവരൊക്കെ എന്ത് സംഭവിക്കും? വീണ്ടും മരിക്കും. ലാസറസ് മരിച്ചു, യായിറോസിന്റെ മോളും മരിച്ചു. ആ ഉയർപ്പിനെ കുറിച്ചല്ല ഇന്ന് രാത്രി കേൾക്കുന്നത്. പുനരുത്ഥാനം പറഞ്ഞാൽ ഒരിക്കലും മരിക്കാതെ ചില അതും വെച്ച് ജീവിതകാലം മുഴുവൻ ഓടിക്കണം. പലരുടെയും കല്യാണമൊക്കെ ഒരു താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റ്. എന്റെ വിഷയം അതല്ല, എന്നെ ഞാനത് പറയാൻ ചോദിച്ചു. തലച്ചോറ് നോക്കിക്കഴിഞ്ഞാൽ ആണിന്റെയും പെണ്ണിന്റെയും ഒത്തിരി വ്യത്യാസമുണ്ട്. അത് വേറെ ദിവസം പഠിപ്പിക്കാൻ സമയം കിട്ടിയ ഗ്യാപ്പ് കിട്ടിയ ഇടയ്ക്ക് പറഞ്ഞത് ഒപ്പിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഒരിക്കലും മാറാത്ത ചില രൂപാന്തരങ്ങൾ, ഒരിക്കലും റിവേഴ്സ് ചെയ്യാൻ കഴിയാത്ത ഈ റിവേഴ്സ് ചേഞ്ചസ്
ദിവസം ചാടിപ്പോയി, രണ്ട് ദിവസം കഷ്ടിച്ച് വെച്ചു, മൂന്നാം ദിവസം എന്റെ യേശു ചാടി. ലാസറിനെ രണ്ട് ദിവസം കഷ്ടിച്ച് വെച്ചു, മൂന്നാം ദിവസം ലാസറ എന്നുള്ള വിളി കണ്ടതയും വന്നു. ചില നാളുകളായി നിന്നെ കുറച്ച് നാൾ അടക്കി വെച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവശക്തി നിന്റെ കാലുകളിൽ ചില ദിവസങ്ങൾ നിന്നെ ഒതുക്കാൻ പറ്റും, പക്ഷെ ഉയർപ്പിന്റെ ശക്തി നിന്നെ മോഷ്ടിച്ച ക്രിസ്ത്യാനികളും
യേശുവിനെ കണ്ടിരിക്കുന്നത് ഒരു താടി മുടിയുള്ള ഒരു മനുഷ്യനായിട്ടാണ്. ആ ഫോട്ടോ എല്ലാം യേശുവിന്റെ പേരിൽ ആക്ട് ചെയ്ത ചില ആക്ട്രസിന്റെ പടമാണ്. അത് 14 ആൾക്കാരുണ്ടെന്നാണ് എൻ്റെ അറിവ്. അതിലൊരുത്തന്റെ പേര് റോബർട്ട് എന്നാണ്. അവൻ പല പ്രാവശ്യം ജസ്റ്റ് എഴുതിയിട്ടുണ്ട് എന്റെ ഫോട്ടോ നിങ്ങളുടെ വീട്ടിൽ തൂക്കരുത്, ഞാൻ കർത്താവല്ല. പക്ഷെ അവന് ഭയങ്കര സന്തോഷമായിരിക്കും അവന്റെ ഫോട്ടോ ലോകം മുഴുവൻ തൂക്കിയിട്ടിരിക്കുന്നത്. ജീസസ് ഓഫ് നാസറത്ത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആക്ട് ചെയ്ത ഇംഗ്ലീഷ് ആക്ടറാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ പല ആക്ടേഴ്സ് പലത് ആക്ട് ചെയ്തതെല്ലാം കൂടെ ഫോട്ടോ ആക്കി അങ്ങ് തൂക്കിയിട്ടിരിക്കുകയാണ്. പടത്തെ നോക്കി പടത്തെ ആരാധിക്കുന്നവൻ പടമാകും. ഇവിടെ ആരും പടമാകരുത്. നമ്മുടെ നാട്ടിൽ പടമാകുമെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. മനോരമയിൽ പടമാകുന്ന കാര്യം ഞാൻ ഈ പറയുന്നു. ഇനി ഞാൻ ഉയർപ്പിന്റെ കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പടത്തെ നോക്കി പടത്തെ ആരാധിക്കുന്നവൻ പടമാകും. പടത്തിന്റെ സൈസ് വലുതായാലും ആയില്ലെങ്കിലും ഉയർപ്പിന്റെ ശക്തി ഇന്ന് കൊണ്ടുപോകും. മനോരമയിൽ വന്നില്ലെങ്കിലും ഉയർപ്പിന്റെ ശക്തി ഇന്ന് കൊണ്ടുപോകും. സീക്രട്ടായിട്ട് പറഞ്ഞത് ആരും ഓർക്കുന്നില്ല. ഇപ്പൊ എന്റെ പ്രസവമൊക്കെ വെറുതെ ശുഭമായി
നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞു. എല്ലാവരും വേനായി പുസ്തകം വെച്ച് തുടങ്ങേണ്ടി വരും. ഒന്നും മറക്കാതെ ഉള്ളിലോട്ടം എടുക്കണം, അബ്സോർബ് ചെയ്യണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്നത് വിടുതലിന് സൗഖ്യത്തിന് അനുഗ്രഹത്തിനാണെങ്കിൽ ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങി വരുമാണ് ദൈവക്രമ കൈമാറാക്കി. ഒരു മനുഷ്യനാൽ മരണവും മരണത്താൽ പാപവും അടുത്ത വാക്യം ലോകത്തിൽ കടന്നു ഒരു ഇൻഫെക്ഷൻ പോലെ അത് സ്പ്രെഡ് ചെയ്തു. അങ്ങനെ കയറിയ ഒരു വൈറസാണ്. ഇന്നലെ ഞാൻ വേറൊരു വൈറസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഇന്ന് പിടിച്ചോന്ന് എനിക്കറിയില്ല. എന്റെ തലയിൽ ഒരു വൈറസ് ഉണ്ട്, പരിശുദ്ധാത്മാവിന്റെ ഒരു ചെറിയ വൈറസാണ്. പിടിച്ചു കഴിഞ്ഞാൽ വട്ട് പിടിക്കും. വട്ട് പിടിച്ച സ്വപ്നം പറയും, ഇടയ്ക്കിടയ്ക്ക് കൈയടിക്ക് ചാടാൻ തുടങ്ങും, കിടക്കാൻ തുടങ്ങും, കാണുന്നവരോടൊക്കെ സുവിശേഷം പറയാൻ തുടങ്ങും. ഞാൻ ദൈവമേതല്ല, ദൈവമല്ല, എന്റെ വീട് ഇവിടെ അല്ല അവിടെ എന്ന് പറഞ്ഞ് നടക്കും. പിന്നെ ജോലി വേണോ, വീട് വേണോ, കൂട് വേണോ, ഒരു വിഷയമല്ല. ആകെ വട്ട് പിടിച്ചൊരു ഓട്ടം. ഈ വൈറസ് ഇന്ന് രാത്രിയിലെങ്കിലും ചെറിയ തലയോട്ട് കയറട്ടെ. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്ത് ഭാരണമെന്ന അസുഖം ഒരു ഗ്രാജുവൽ പ്രോസസ് സാക്കലെവലിലും പകർന്നു. ഇന്നലെ ഞാൻ പറഞ്ഞു നമ്മൾ ജീവന്റെ തുടക്കം കയറാൻ പോവുകയാണ്. ഈ സിക്സ് ഡേയ്സ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ജീവൻ കുതിക്കണം, ഇടുന്ന് വർദ്ധിക്കണം, വാ കുളിക്കാൻ വർദ്ധിക്കണം, അന്യ ഭാഷയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നപ്പോഴൊക്കെ ഉപവാസ പ്രാർത്ഥനയെ പ്രവചനം കേൾക്കാമെന്ന് ഈ ഉപവാസ പ്രാർത്ഥനയെ നിങ്ങൾ പ്രവചിക്കാൻ അനുഭവിച്ചറിയണം. ഈ പുനരുത്വാനത്തിന്റെ ശക്തി എപ്പോഴും അനുഭവിച്ചറിയാൻ പോകുന്നു 2019 അറിയാൻ പോകും.
ഈ നിമിഷം അറിയാൻ പോവുകയാണ്. ഉയർപ്പിന്റെ ശക്തി നിങ്ങളിലേക്ക് വരാൻ പോവുകയാണ്. ശക്തി ഏറ്റെടുത്ത ജീവൻ ഏറ്റെടുത്ത മരണത്തിന്റെ കെട്ടുകളെ എല്ലാം അഴിച്ച് ദൈവം കൊണ്ട് ചേർത്ത്